അത് മാസ് മോട്ടോഴ്സ് മഞ്ഞ പ്രാ നമ്മുടെ പാഷൻ പ്ലസ് ഹീറോൻ്റെ ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ്, ടെസ്റ്റ് വർക്കാണ്. അപ്പോൾ അതിനകത്ത് പെയിൻറ്റിങ്ങിൻ്റെ കേസൊന്നും നമ്മൾ ചെയ്യണില്ല. അത്യാവശ്യം പെയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കതിൻ്റെ ഈ ഇൻഡിക്കേറ്ററുകൾ നാലെണ്ണം മാറ്റിയിട്ട് പുതിയ മോഡലിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുട് ട്രസ്റ്റ് ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണം മാറ്റിയാൽ മതി. ഈ സൈഡിലെ ഒരെണ്ണം ഉണ്ട്, ഫ്രണ്ടിലെ ഒരെണ്ണം പൊട്ടിങ് കിടക്കുന്നുണ്ടല്ലോ, അതും മാറ്റിയിടാം. പിന്നെ കിക്കർ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ്. അപ്പോൾ അവിടെ നമുക്ക് ഈ സൈഡിൽ കിക്കറിൻ്റെ സൈഡിൽ നിന്നാണ് ഓയിൽ ലീക്ക്. അപ്പോൾ അതൊന്ന് മാറ്റി ക്ലിയർ ചെയ്താൽ മതി. ഈ കിക്കറിൻ്റെ ബൂട്ടൊന്ന് മാറ്റി, ശരിക്കും കിക്കർ ഓവലായി പോയിട്ടുണ്ടോ, അത് മാറ്റണമെങ്കിൽ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മില്ലിങ്ങൊക്കെ അത്യാവശ്യം ലൂസിങ് കാണിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ കിക്കറും കൂടി എടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ ഇരിക്കണ പുതിയ ബാറ്ററി ഇരിക്കണേ. ഫ്യൂൽ മീറ്ററിൻ്റെ കേസ് നോക്കുമ്പോൾ പെട്രോൾ മീറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്ലോട്ട് വലിയ കുഴപ്പമില്ലാത്ത ഫ്ലോട്ടാണ്. അപ്പോൾ അതൊന്ന് ത്രൂ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് മെക്കാനിസത്തിൻ്റെ മാത്രമായിട്ട് വരണമെങ്കിൽ നമുക്കതൊന്ന് അഴിച്ച് മാറ്റി നമുക്ക് റെഡിയാക്കി ഇടാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പ് ആക്കണം. അത് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പഞ്ചിങ് ടൈപ്പും നമ്പർ പ്ലേറ്റ് ആക്കിയേക്കണം. പിന്നെ അതേപോലെ തന്നെ ക്യാരിയർ പെയിൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് ബ്രേക്ക് ഷൂം ചെയിൻ സ്പോക്കറ്റും. ബ്രേക്ക് ഷൂ നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്ക് ഷൂ ആണ്, അത് ഹോണ്ടയുടെ ഒറിജിനൽ ഡാണ്. അപ്പോൾ നമുക്ക് കമ്പനി ബ്രേക്ക് ഷൂ ആണ്. അപ്പോൾ ലൈൻഡർ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്യാം തിരിച്ചിട്ടിട്ട് ഒരു മില്ലിങ് തിരിച്ച് യൂസ് ചെയ്യാം. പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റി മതി, വെറുതെ ഇപ്പം നേരത്തെ മാറ്റി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ടും കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒലിച്ചിട്ട് ചെറിയൊരു ലീക്ക് ഉണ്ട്, അതുകൊണ്ട് റെഡി ആക്കിയേക്കാം. അപ്പോൾ കൂട്ടത്തിക്കടെ അതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടല്ലോ. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ലീക്ക് ആരംഭമുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണില്ല. കാരണം ടെസ്റ്റിന് ഇപ്പോൾ അതൊന്നും ഒരു മാനദണ്ഡമല്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടേക്കട്ടോ. ഇൻഡിക്കേറ്റർ നല്ല മാറ്റിയിട്ട് പുതിയ മോഡലിലേക്ക് ആക്കുന്നുണ്ട്, വൈറ്റ് ഗ്ലാസ് ഉള്ള ടൈപ്പ്. അപ്പോൾ ഓക്കെ, ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഇത്രയും വർക്കാണ് മെയിനായിട്ട് ചെയ്യണേ. പിന്നെ ഓയിൽ ലെവൽ ഒരു അല്പം കുറവുണ്ട്, അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇത്രയും വർക്കാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.